മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും. സൂര്യൻ ഓഗസ്റ്റ് 16 കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് 5 വക്രഗതിയിലാണെന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് 22 തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് 29 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ബുധൻ ഏകദേശം 24 വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ഓഗസ്റ്റ് 25 ചിങ്ങത്തിൽ നിന്നും കന്നി രാശിയിലേക്കും ചൊവ്വ 26 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 20 ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9 അധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 7 ഓഗസ്റ്റ് 25 വരെ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നതും. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റും ഉണ്ടാകുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും. ഓഗസ്റ്റ് 25 ശുക്രൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതാണ്. കന്നിരാശി ശുക്രൻ്റെ നീചസ്ഥാനമാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10 ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 4. 4 നിൽക്കുന്ന ചൊവ്വയുടെ 7 ദൃഷ്ടി പതിക്കുന്നത് 10. ഈ സമയത്ത് കരിയറിൽ പ്രത്യേക പരിവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. എല്ലാം സാധാരണഗതിയിൽ തന്നെ നടന്നു പോകുന്നതായിരിക്കും. ഓഗസ്റ്റ് 26 ചൊവ്വ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതാണ്. ഇത് 5 5 ചൊവ്വ മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ കൂടുതൽ ടെൻഷൻ എടുക്കാതെയും ധൃതി പിടിക്കാതെയും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരുമായും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും. അതിനാൽ കഴിയുന്നതും ചെലവുകൾ ചുരുക്കുവാൻ ശ്രമിക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5 ബുധനാണ്. നിൽക്കുന്നത് 7. ഇവിടെ ബുധൻ ഓഗസ്റ്റ് 5 വരെ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച്
ഓഗസ്റ്റ് 22-ാം തീയതി തിരിച്ച് 6-ാം ഭാവമായ കർക്കടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പൊതുവേ ഈ മാസം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. കൂടാതെ 5-ൽ ചൊവ്വ നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ ഈ മാസം പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതി അല്പം കഠിന സ്ഥിതിയായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇതെല്ലാം ഒഴിവാക്കി കുറച്ച് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് നല്ലതായിരിക്കും. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. പക്ഷേ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. അതിനാൽ എല്ലാ മുൻകരുതലുകൾ എടുക്കുന്നതും നല്ലതായിരിക്കും. ഇതാണ് കുംഭം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.